നമസ്കാരം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി നടന്നതോടെ നിശബ്ദമായത് ജി ട്വന്റി ത്രീ നേതാക്കളാണ് മുമ്പൊന്നുമില്ലാത്ത തരത്തിൽ സോണിയാഗാന്ധി പരസ്യമായി തന്നെ ഇവർക്ക് മറുപടി നൽകുകയും ചെയ്തു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ടീം തയ്യാറാക്കിയ നാടകമായിരുന്നു മൊത്തത്തിൽ അരങ്ങേറിയത് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനുള്ള കളമൊരുക്കാൻ നേതാക്കൾ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി അതിനുള്ള സമയം വന്നത് ശനിയാഴ്ചയായിരുന്നു രാഹുലിന് വേണ്ടി വാദിച്ചതെല്ലാം അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകാരാണെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് രാഹുൽ അല്ലാതെ കോൺഗ്രസിൽ ഒരാളും അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറല്ല അതുകൊണ്ടുതന്നെ രാഹുൽ തന്നെയായിരിക്കും അടുത്ത അധ്യക്ഷനായി എത്തുക എന്ന് നേതാക്കൾക്കെല്ലാം അറിയാമായിരുന്നു പക്ഷേ എതിരാളികളെ നിശബ്ദരാക്കാൻ പുതിയ തന്ത്രം കൃത്യമായി രാഹുൽ ഉപയോഗിക്കുകയായിരുന്നു പഞ്ചാബ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിമാരാണ് രാഹുൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടത് രാഹുലിന്റെ വിശ്വസ്തരിൽ മുൻനിരയിലുള്ളത് ഇവർ പേരാണ് ഭൂപേഷ് ബാഗൽ അടുത്തിടെ ഹൈക്കമാൻഡുമായി ഒന്നുറസിയെങ്കിലും രാഹുൽ കൈവിട്ടിട്ടില്ല ഇവർക്ക് പുറമെ ഈ വാദത്തിന് തുടക്കമിട്ടത് മുതിർന്ന നേതാവ് എ കെ ആന്റണിയാണ് രാഹുലിന്റെ എല്ലാ തന്ത്രപരമായ തീരുമാനത്തിന് പിന്നിലും രാഹുൽ തന്നെയാണ് ഇങ്ങനെയുള്ള നാല് പേർ ചേർന്ന് നേരത്തെ തീരുമാനിച്ചതാണ് ഈ നാടകം എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ജി ട്വന്റി ത്രീയെ ഒതുക്കാനുള്ള പ്രഖ്യാപനം വർക്കിംഗ് കമ്മിറ്റിയിൽ പലരും പ്രതീക്ഷിച്ചിരുന്നു അതേസമയം അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാമെന്ന് രാഹുൽ സമ്മതം മൂളിയിട്ടുണ്ട് അക്കാര്യം പരിഗണിക്കാമെന്നാണ് രാഹുൽ പറഞ്ഞത് ഈ രണ്ടു വർഷത്തിനിടയിൽ അനുയോജ്യനായ നേതാവിനെ കോൺഗ്രസിന് ലഭിച്ചില്ല എന്നതാണ് വസ്തുത പക്ഷേ പല നേതാക്കൾക്കും അധ്യക്ഷസ്ഥാനത്തിന് മോഹമുണ്ട് പക്ഷേ പിന്തുണയില്ലാത്തത് കൊണ്ടാണ് പുറത്തു പറയാതിരിക്കുന്നത് ജി ട്വന്റി ത്രീ നേതാക്കൾക്കും അധ്യക്ഷസ്ഥാനത്തിന് മോഹമുണ്ട് അടുത്ത വർഷം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനും സെപ്റ്റംബർ ഇരുപതിനുമിടയിലാണ് അധ്യക്ഷസ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ നേതാവായി പ്രവർത്തകരും നേതാക്കളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നുണ്ടെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ഇതാദ്യമായിട്ടല്ല രാഹുൽ വിശ്വസ്തരെ ഉപയോഗിച്ച് എതിരാളികൾക്കെതിരെ രംഗത്ത് വരുന്നത് നേരത്തെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളെ ക്ഷണിതാവായി ഉൾപ്പെടുത്തി എതിർപ്പറിയിച്ച നേതാക്കൾക്കെതിരെ കൊണ്ടുവന്നിരുന്നു രാഹുൽ മാണിക്യം ടാഗോർ അടക്കമുള്ള നേതാക്കളായിരുന്നു ഇതിൽ പ്രധാനികൾ കോൺഗ്രസിൽ രാഹുൽ വരുമെന്ന് സൂചന നൽകിയത് ടീം രാഹുലിന്റെ കൂടി വിജയമാണ് എന്നാൽ കോൺഗ്രസ് കൂടുതൽ ദുർബലമാവാനുള്ള സാധ്യതയും ഇതിലുണ്ട് കാരണം ഇവർ പ്രവർത്തനശൈലി മാറ്റുമോ എന്നാണ് ഇനി അറിയാനുള്ളത് മാറ്റിയിട്ടില്ലെങ്കിൽ ഡേറ്റ അനാലിറ്റിക്സ് ടീമിന് കൂടുതൽ നിയന്ത്രണം ലഭിക്കും അതോടെ പാർട്ടി തകരുകയും ചെയ്യും ഡേറ്റ അനാലിറ്റിക്സ് ടീമിനെ നയിക്കുന്നത് പ്രവീൺ ചക്രവർത്തിയാണ് കോൺഗ്രസിന്റെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതാണ് ഇവരുടെ ജോലി നേരത്തെ കേരളത്തിൽ മുൻതൂക്കമുണ്ടെന്നും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണെന്നും ഒക്കെ സർവേ നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി അൻപത് സീറ്റ് വരെ കോൺഗ്രസ് നേടുമെന്നായിരുന്നു ഈ ടീമിന്റെ സർവേ രണ്ടിടത്തും കോൺഗ്രസ് എട്ട് നിലയിൽ പൊട്ടി അസമിൽ സാധ്യതയുണ്ടെന്നും ഇവർ സൂചന നൽകിയിരുന്നു കോൺഗ്രസിന്റെ ഇന്നത്തെ തകർച്ചയ്ക്കും രാഹുൽ ഗാന്ധിയെ തെറ്റായ രീതിയിൽ നയിക്കുന്നതിനും ഇവർക്കുള്ള പങ്ക് ചില്ലറയല്ല അത് തന്നെയാണ് വീണ്ടും സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമാണ് ഡേറ്റ അനലിറ്റിക്സ് ടീമാണ് ചൌക്കിദാർ ചൌർഹെ എന്ന ക്യാമ്പയിൻ വേണ്ടി തയ്യാറാക്കിയത് മോദി കള്ളനാണെന്ന് വിളിച്ചു പറഞ്ഞതിലൂടെ കോൺഗ്രസിന് കിട്ടേണ്ടിയിരുന്ന പല വോട്ടുകളും ഇല്ലാതായി പല വോട്ട് ബാങ്കുകളും കോൺഗ്രസിനെ കൈവിട്ടു ഇതെല്ലാം പ്രവീൺ ചക്രവർത്തിയെ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യം വരെ ഉയർന്നിരുന്നു എന്താണ് ഗ്രൗണ്ടിൽ നടക്കുന്ന രാഷ്ട്രീയമെന്ന് ഒരിക്കലും ഇവർക്ക് അറിയുക പോലുമില്ല എന്നാൽ ഇവർ അറിയുന്ന പോലെ ചെയ്യുന്ന ഡേറ്റകൾ കോൺഗ്രസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ചരൺജിത് സിംഗ് ചെന്നി രാഹുലിനോട് തിരിച്ചുവരാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനേഴിൽ രാഹുൽ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നത് പോലെയല്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ കോൺഗ്രസ് തകർന്ന മൂന്ന് സംസ്ഥാനങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് അഞ്ചു വർഷം കൂടുമ്പോൾ ഭരണം മാറിയിരുന്ന കേരളത്തിൽ പോലും ഭരണം കൈവിട്ടു ഈ സാഹചര്യത്തിൽ അധ്യക്ഷനല്ലാതെ കാര്യങ്ങളൊന്നും നടക്കില്ല രാഹുൽ പിൻവാതിൽ വഴി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നത് മറ്റൊരു പരാതിയാണ് ഇതിനെയാണ് സോണിയാഗാന്ധി നേരിട്ടത് താൻ തന്നെയാണ് പ്രസിഡന്റ് എന്നും തീരുമാനമെടുക്കുന്നതെന്നും അവർ പറയുന്നു അതേസമയം പ്രിയങ്കാ ഗാന്ധി യോഗത്തിൽ പരസ്യമായി രാഹുൽ അധ്യക്ഷനാവണമെന്ന് നിലപാടെടുത്തു താൻ തിരഞ്ഞെടുപ്പിലൂടെ മാത്രമേ അധ്യക്ഷനായി വരാൻ പാടുള്ളൂ എന്ന നിലപാടിലാണ് രാഹുൽ ഗാന്ധി കുടുംബമല്ലാതെ ഒരാൾ വന്നാൽ സീതാറാം കേസറിയെ പോലെ ആകുമെന്ന് പല നേതാക്കൾക്കും ഭയമുണ്ട് അന്ന് കോൺഗ്രസ് തകർന്ന തരിപ്പണമായിരുന്നു മറ്റൊരു പ്രധാന കാര്യം കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി അധികാരം ഒരു സംസ്ഥാനത്ത് നേടിയിട്ട് മൂന്ന് വർഷത്തിലധികമായി മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തിരഞ്ഞെടുപ്പിലെ വിജയമാണ് അവസാനത്തേത് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും സഖ്യകക്ഷി ഭരണമാണ് ഇത്തവണ രാഹുൽ തിരിച്ചു വരാൻ സമ്മതിച്ചതിന് പല കാരണങ്ങളുമുണ്ട് ഒന്നാമത്തേത് നിരവധി യുവ കോൺഗ്രസിലേക്ക് രാഹുൽ കൊണ്ടുവരുന്നുണ്ട് കേരളത്തിലടക്കം ഗ്രൂപ്പുകളെ പൊളിച്ച് പുതിയ നേതൃത്വത്തെ ഉണ്ടാക്കി കനയ്യ ജിഗ്നേഷ് മേവാനിയും കോൺഗ്രസിലെത്തിയത് ഇതിന്റെ തുടക്കമായിരുന്നു ഇനി വേണ്ടത് തിരഞ്ഞെടുപ്പ് വിജയമാണ് കർഷക വായ്പ എഴുതിത്തള്ളുന്നത് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ പ്രധാനമായിരുന്നു ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും അടക്കം ഇതേ ഫോർമുല രാഹുൽ ആവർത്തിച്ചേക്കും അതേസമയം അധ്യക്ഷ സ്ഥാനത്ത് മുൻപ് അടിമുടി കോൺഗ്രസിന്റെ സ്റ്റൈലിലേക്ക് മാറ്റാനാണ് രാഹുലിന്റെ പ്ലാൻ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്